ദുരന്തപാതയായി പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ്. റോഡ് നിർമ്മാണം കഴിഞ്ഞതിനു ശേഷം പൊലിഞ്ഞത് 100-ലേറെ ജീവനുകൾ. റോഡ് സുരക്ഷയ്ക്ക് കോടികൾ ചിലവഴിച്ചിട്ടും ഫലമുണ്ടായില്ല. ഡ്രൈവിംഗിലെ അശ്രദ്ധ അപകടങ്ങൾക്ക് കാരണമാവുന്നുവെന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഫൈസൽ പറയുന്നു. ഒന്നും രണ്ടുമല്ല, 100-ലധികം അപകടങ്ങളാണ് പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ഇതിനകം നടന്നിട്ടുള്ളത്. 500-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ചെറുകുന്ന് പെട്രോൾ പമ്പിന് സമീപത്ത് ഉണ്ടായ അപകടത്തിൽ 5 ജീവനുകളാണ് പൊലിഞ്ഞത്. പിലാത്തറ മുതൽ പാപ്പിനിശ്ശേരി വരെ നിർമ്മിച്ച റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലാണെന്നായിരുന്നു അധികൃതരുടെ വാദം. പയ്യന്നൂരിനും കണ്ണൂരിനും ഇടയിലുള്ള യാത്രയ്ക്ക് 8 കിലോമീറ്റർ ദൂരക്കുറവ് ലഭിക്കുമെന്നതിനാൽ ദേശീയപാതയിലൂടെ പോകേണ്ടുന്ന മിക്ക വാഹനങ്ങളും ഇതുവഴിയാണ് നിലവിൽ കടന്നുപോകുന്നത്. ചെറുതും വലുതുമായി 100-കണക്കിന് അപകടങ്ങൾ നടന്ന പാതയാണിത്. നേരത്തെ 100-ലേറെ ജീവനുകൾ പൊലിഞ്ഞു കഴിഞ്ഞു. 500-ലധികം ആളുകൾക്ക് വിവിധ അപകടങ്ങളിൽ പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം ചെറുകുന്ന് പുന്നച്ചേരിയിൽ നടന്ന അപകടത്തിൽ 5 ജീവനുകളാണ് പൊലിഞ്ഞത്. 1 മണിക്കൂർ കഴിഞ്ഞ് വാഹനം വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. ഞാൻ പോയി വണ്ടി സൈഡാക്കി, ഫാമിലിയോട് പറഞ്ഞു അവിടെ വണ്ടിയിലിരിക്കൂ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കാൻ വേണ്ടി പോയി. അപ്പം എങ്ങനെയും ഇതെടുക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ വണ്ടിക്കിട്ട് വലിച്ച് കയറിലോ ഇട്ട് വലിച്ച് എങ്ങനെയും മുറിക്കാൻ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഫയർഫോഴ്സ് സാറെ വിളിക്കാൻ വേണ്ടി പറഞ്ഞ്, അങ്ങനെ വിളിച്ച് അവർ 1.5 മണിക്കൂർ കൊണ്ട് അവർ വന്നു. അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഈ ബോഡി എല്ലാം എടുക്കുന്നത്. KSTP റോഡിൽ അപകടങ്ങൾ നടക്കുമ്പോൾ ഓടിയെത്തുന്ന ആളാണ് പഴയങ്ങാടിയിലെ ഇട്ടമ്മൽ ഫൈസൽ. കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഫൈസൽ അപകടം നടന്ന വിവരം അറിയുന്നത്. കുടുംബാംഗങ്ങളെ ഓട്ടോയിൽ ഇരുത്തി ഫൈസലും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. വാഹന ഡ്രൈവർമാരുടെ അമിത വേഗത അപകടങ്ങൾ തുടർക്കഥയാക്കുകയാണ് ഇവിടെ. KSTP റോഡ് മരണപാതയായി മാറിയിരിക്കുകയാണെന്ന് ഫൈസൽ പറയുന്നു. അപകടം വരുന്നത് ശ്രദ്ധിക്കാത്ത ഡ്രൈവിംഗ്, വേറൊന്നുമല്ല. അതുപോലെ തന്നെ റോഡിൻ്റെ അവസ്ഥ എന്താണ്? റോഡിപ്പോൾ എല്ലായിടത്തും കുണ്ടും കുഴിയും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കട്ട് ചെയ്തിട്ട് വലത്ത് ഭാഗത്തേക്ക് കൂടിയും ഇടത്ത് ഭാഗത്തേക്ക് കൂടിയെല്ലാം കയറി പോകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഈ പുന്നച്ചേരി ഏരിയ തന്നെ ഒരുപാട് കട്ടറുണ്ട്, ചെറിയ ചെറിയ കുഴികൾ, അത് വെട്ടിച്ചിട്ട് പോകുന്ന ഒരുപാട് ആളുണ്ട്. അപ്പം എന്തായാലും ആക്സിഡൻറ്റ് നടക്കും എന്തായാലും, കാരണം അത്രയും സ്പീഡിലാണ് വണ്ടി പായുന്നത്. KSTP റോഡിൽ 2 കോടി രൂപ ചെലവഴിച്ച് സുരക്ഷാ പദ്ധതി ഒരുക്കിയിട്ടും ബലമില്ലാതെയായി. ക്യാമറകൾ പലതും കണ്ണടച്ചു, സിഗ്നലുകൾ പ്രവർത്തിക്കുന്നില്ല. ഇനിയും ഒരു ദുരന്തത്തിന് കാത്തു നിൽക്കാതെ ആവശ്യമായ സുരക്ഷാ നടപടി ഉണ്ടാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഡ്രൈവർമാരുടെ അശ്രദ്ധ തന്നെയാണ് കൂടുതലും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. KSTP റോഡിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലുള്ള അപകടങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകരുതെന്ന പ്രാർത്ഥന മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഏറെ ശ്രദ്ധയോടെ വാഹനമോടിക്കുക. അപകടരഹിതമായ റോഡുകൾ നമുക്കുണ്ടാകട്ടെ. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.